നമ്മളെ സ്വന്തം വിജയ് ദളപതി അണ്ണന്റെ ബീസ്റ്റ് സിനിമ കണ്ടു വരുന്ന വരവാണ്. കുറെ ആൾക്കാർ ബാക്കിൽ വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ വിചാരിച്ച അത്രയൊന്നും പോരാ. വിജയ് അണ്ണന്റെ പെർഫോമൻസ് അടുത്തേക്കേ വരുന്നില്ല. ഒരു ആവറേജ് മൂവി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അണ്ണന്റെ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്, ഇങ്ങനെ ഡാൻസ് അതുണ്ട്. പിന്നെ ഗണ്ണെടുത്തിട്ട് വീരരാഘവൻ ഒരു 100 വടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ പുള്ളി ഒരു ഗണ്ണെടുത്തിട്ട് ഒരു ഷീൽഡ് മാറ്റിയിട്ട് ഗാഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ വടി, പിന്നെയും 100 വടി വരുന്നു. പുള്ളി ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ പൊന്നാന മക്കളെ അവസാന ഒരു റാഫേൽ ഫ്ലൈറ്റ്, അതിന് പുള്ളി അങ്ങനെ വരുന്നു. മിസൈലും ബോംബൊക്കെ പുള്ളി തന്നെ, പുള്ളി ഇങ്ങനെ വീരരാഘവൻ ബേസ്ഡ്. പിന്നെ പുള്ളിയുടെ സ്ഥിരം ഡയലോഗ് ഉണ്ട്, നാ ഒരു മുടിവ് പണിട്ടാ ഏ പേച്ച് നാനേ കേക്ക് മാറ്റാം. വീരരാഘവൻ ബീസ്റ്റ്. നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷിച്ചിട്ടാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. പക്ഷേ ഇത് പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറം ബിലോ ആവറേജ് മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. വിജയിൻ്റെ ഒരു മാസ് പ്രകടനം എന്നൊന്നും പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ പ്രകടനമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. പിന്നെ ആകെ 2 പാട്ടേ ഉള്ളൂ, ഒരു പാട്ട് സിനിമയുടെ ഇടയിലും ഒരു പാട്ട് സിനിമയെല്ലാം കഴിഞ്ഞ് അവസാനമാണ് കാണിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു പരിമിതിയായിട്ട് എനിക്ക് തോന്നി. നമുക്കൊന്ന് ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാവുന്നതിലപ്പുറം കുറച്ച് കത്തി ആയ രംഗങ്ങൾ ഈ സിനിമയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ കുറച്ച് ഫ്ലൈറ്റിൽ പോകുന്നതും ആ ബോംബ് വരുന്നതും മിസൈൽ വരുന്നതുമായ ഭാഗങ്ങൾ നമുക്ക് ദഹിക്കാൻ കുറച്ച് പ്രയാസമാകും. വിജയ് അണ്ണൻ തന്നെയാണ് സിനിമയിൽ അഴിഞ്ഞ് ആറാടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാവർക്കും അധികം റോളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. നായകനടിക്ക് ആകെ 2 പാട്ടും കുറച്ച് റോളുകളും മാത്രമേ ഉള്ളൂ. അങ്ങനെ കാര്യമായിട്ട് റോളുകളൊന്നും ഈ സിനിമയിലില്ല. വിജയ് അണ്ണൻ്റെ പതിവ് സിനിമകളിലെ പോലെ തന്നെ കുറച്ച് ആൾക്കാരെ വിജയ് അണ്ണൻ രക്ഷിക്കുന്നു. 2-3 പാട്ട്, കുറച്ച് അടി ഇടി വെടി, ഇത്രേ കാര്യമായിട്ട് ഇതിലുള്ളൂ. ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ സിനിമ കണ്ട് ഇറങ്ങാം. പിന്നെ ഈ സിനിമയിൽ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, മലയാളത്തിലെ ഷൈൻ ടോം നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതാണ് വേറെ ഹൈലൈറ്റ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ദളപതി.